കാലത്ത് സനാതന ധർമ്മമാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതന ധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ 11ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് പുലവാലായ്മയിലെ ക്ഷേത്ര ദർശനം എന്നുള്ളതാണ്. ഇപ്പോൾ പുലവാലായ്മ സമയത്തെ ക്ഷേത്രദർശനവുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. എത്ര ദിവസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകാം എന്നതാണ് ഏറ്റവും പ്രധാനമായ സംശയമായിട്ടും അല്ലെങ്കിൽ തെറ്റിദ്ധാരണയ്ക്കും വിധേയമായിട്ടുള്ളത്. വാലായ്മയിലെ അഥവാ പ്രസവ അശുദ്ധി, അത് ആ സമയത്ത് 10 ദിവസം കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒഴിച്ച് ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. ഏകദേശം എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് 10 ദിവസത്തെ വാലായ്മ അശുദ്ധി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വാലായ്മ അശുദ്ധിയിൽ ക്ഷേത്രങ്ങളുടെ പുറത്തെ പ്രദക്ഷിണ വീതിയുടെ പുറത്തുവരെ, അതായത് മറ്റൊന്ന് പ്രദക്ഷിണ വീതി ഇല്ലാത്തടത്ത് പുറത്തെ ബലിക്കല്ലുകളുടെ പുറത്തുവരെ, കൊടിമര ചുവട് വരെ, ആ കൊടിമരത്തിൻ്റെ സമീപം വരെ പോകാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ചുറ്റുമതിലിന് വെളിയിൽ നിൽക്കുക, അതാണ് വേണ്ടത്. മറ്റൊന്ന്, വാലായ്മ അശുദ്ധിയിൽ കൊടിമര ചുവട് വരെ, അതായത് പ്രദക്ഷിണ വീതിയുടെ പുറത്തു വരെ പോകണം എങ്കിൽ പോകാം. അതിന് ആചാരലംഘനം ആകില്ല. അത് മറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ഈ അമ്മയെയോ കുഞ്ഞിനെയോ തൊടാതെ, അല്ലെങ്കിൽ അവർ തൊട്ട മറ്റ് വസ്ത്രങ്ങളോ മറ്റ് സാധനങ്ങളോ തൊടാതെ ഒക്കെ വേണം ക്ഷേത്രത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏതായാലും നേരത്തെ സൂചിപ്പിച്ച സ്ഥലം വരെ വാലായ്മ സമയത്ത് പോകുന്നതിൽ തെറ്റില്ല. ഇപ്പം എന്നാൽ ഈ പുലയുമായി ബന്ധപ്പെട്ട് മഹാക്ഷേത്രങ്ങളിൽ ഗോപുരത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതായത് പുറത്തെ മതിലിന് പുറത്ത് നിൽക്കണം എന്നർത്ഥം. പുറമതിലില്ലാത്ത ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത് നിൽക്കുകയാണ് വേണ്ടത്. വാലായ്മ അശുദ്ധിയും പുലയുടെ അശുദ്ധിയുമുള്ള ഗൗരവം വ്യത്യസ്തമാണ് എന്നാണ് ഈ സൂചിപ്പിച്ചതിൻ്റെ സാരം. അതായത് വാലായ്മ അശുദ്ധിയേക്കാൾ ഗൗരവ കൂടുതൽ പുലയുടെ അശുദ്ധിക്കുണ്ട്. ഈ രണ്ട് സമയത്തും ഗൃഹത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വിരോധവുമില്ല. പുലക്കാലത്ത് മരിച്ച വ്യക്തിയുടെ ജീവൻ്റെ ഊർധ്വഗതിക്ക് വേണ്ടിയും വാലായ്മക്കാലത്ത് ജനിച്ച കുട്ടിയുടെ അഭ്യുദയത്തിനും ദീർഘായുസിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, മന്ത്രസ്വഭാവമുള്ള നാമജപങ്ങൾ അല്ലെങ്കിൽ മന്ത്രമല്ലാതെയുള്ള നാമജപങ്ങളാണ് നടത്തേണ്ടത്. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മന്ത്ര ഉച്ചാരണത്തിന് വിധിയില്ല. അതാണ് സൂചിപ്പിച്ചതിൻ്റെ ആന്തരമെന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ വാലായ്മ കാലത്തെ വിളക്ക് കത്തിക്കലുമായി ബന്ധപ്പെട്ട് മുൻപ് ഒരു സന്ദേശം ഇട്ടിരുന്നു. അതായത് സനാതനധർമ്മ ആചാര ചിന്തകൾ ഭാഗം 2. അപ്പം അതിൽ വിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്ന് ചർച്ച ചെയ്തിരുന്നു. കേൾക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ കേൾക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ, അത് വ്യക്തിപരമായി അറിയിച്ചാൽ അതിൻ്റെ വോയിസ് അയച്ചു തരുന്നതാണ്. ഈ പുലയുടെ വിഷയത്തിൽ സമുദായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർക്ക് 11ാം ദിവസത്തെ പുണ്യാഹമേറ്റാൽ, അതായത് 10 ദിവസത്തെ പുലയും 11ാം ദിവസത്തെ കുളി കഴിഞ്ഞ് പുണ്യാഹമേറ്റാൽ ക്ഷേത്രത്തിലേക്ക് പോവാം. എന്നാൽ ക്ഷത്രിയർക്ക് 12ാം ദിവസമാണിത്. അമ്പലവാസികളായിട്ടുള്ള ചില സമുദായത്തിനും 10 ദിവസത്തെ പോലെയും 11ാം ദിവസത്തെ പുണ്യാഹത്തോടു കൂടി അത് അവസാനിക്കുകയും ചെയ്യും. അതായത് അതിനുശേഷം ക്ഷേത്രത്തിൽ പോകാമെന്ന് സാരം. ബാക്കി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും 15 ദിവസത്തെ പുലയാണുള്ളത്. 16ാം ദിവസത്തെ പുലകുളി കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനമാകാം, അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് സൂചിപ്പിക്കട്ടെ. അതുപോലെ മറ്റൊന്ന്, ഈ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലയിടത്തും അല്ലെങ്കിൽ പല സമുദായത്തിൽപ്പെട്ടവരും ചെയ്യാറുള്ള ഒന്നാണ് ഈ മരിച്ചാൽ ദഹിപ്പിക്കാൻ രാഹുകാലം നോക്കണമെന്ന ധാരണ. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കാൻ രാഹുകാലം നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ് പുല കുളിക്കാൻ ദിവസവും സമയവും നോക്കുന്ന ഒരു സമ്പ്രദായം പലയിടത്തും കാണാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ രാഹുകാലം നോക്കുന്നതും അതുപോലെ തന്നെ പുല കുളിക്കാനുള്ള ദിവസവും സമയവും നോക്കുന്നതും, അത് ഒരു അന്ധവിശ്വാസം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊരു അനാചാരം തന്നെയാണ്. കാരണം അന്ധവിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ആചാരങ്ങൾ തീർച്ചയായിട്ടും അനാചാരങ്ങളായിരിക്കും. പുല കുളിക്കേണ്ടത് 16ാം ദിവസമാണ്. അപ്പം അതോ അതിന് ആഴ്ചയോ മുഹൂർത്തമോ ഒന്നും ആവശ്യമില്ല. ആ 16ാം ദിവസത്തിനാണ് പ്രാധാന്യമെന്ന് പറയുന്നത്. അതിനുശേഷം ക്ഷേത്രദർശനമാകാം. അപ്പോൾ ചിലർ 41 കഴിഞ്ഞേ ക്ഷേത്രത്തിൽ കയറാവൂ, 1 കൊല്ലം കഴിഞ്ഞേ ക്ഷേത്രത്തിൽ കയറാവൂ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണത് എന്നും കൂടി സൂചിപ്പിക്കട്ടെ. അപ്പോൾ ഈ ബലിയുമായി ബന്ധപ്പെട്ട് ഈ 41 ദിവസം ബലിയിടുന്ന സമ്പ്രദായമുണ്ട്. അതുപോലെ തന്നെ വർഷം മുഴുവൻ 1 കൊല്ലം ദീക്ഷയെടുത്ത് 41 ദിവസമോ 1 കൊല്ലമോ നിത്യവും ബലിയിടുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ ഇത്തരം സമ്പ്രദായം സ്വീകരിക്കുന്നവരിൽ പോലും അല്ലെങ്കിൽ അങ്ങനെ അനുഷ്ഠിക്കുന്നവർക്ക് പോലും ക്ഷേത്ര ദർശനം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതിനകത്തൊരു പ്രത്യേകത, ക്ഷേത്രദർശനം നടത്തുകയാണെങ്കിൽ അത് ആദ്യം ക്ഷേത്രദർശനം നടത്തി വന്ന ശേഷം കുളി കഴിഞ്ഞ് വേണം നിത്യബലി ഇടാൻ. അതാണ് അവിടെ പറയുന്ന ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ക്ഷേത്രത്തിൽ പോകേണ്ട, പുല കഴിഞ്ഞാൽ ഇപ്പോൾ 41 ദിവസമോ 1 കൊല്ലമോ നിത്യവും ബലിയെടുത്ത ആളുകളും ക്ഷേത്രത്തിൽ പോകേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെയുള്ളൊരു വ്യവസ്ഥ ഇതാണ്, ബലിയിടുന്നതിന് മുൻപ് ക്ഷേത്രത്തിൽ പോകണം, പോയി വന്ന ശേഷം കുളി കഴിഞ്ഞ് ബലിയിടാവൂ. ഇതാണ് അവിടെയുള്ള ഒരു വ്യവസ്ഥയായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന് കേട്ടിട്ടുള്ളത്, ഈ അസ്ഥി വീട്ടിൽ വെച്ചിരിക്കുന്ന കാലത്തോളം ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല, അസ്ഥി കൊണ്ട് കളഞ്ഞതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ കയറാവൂ എന്നും ഒരു ധാരണ പരക്കുന്നുണ്ട്. അപ്പം അതും യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന ഒന്നല്ല എന്ന് സൂചിപ്പിക്കട്ടെ. ഈ സത്യത്തിൽ സഞ്ചയനത്തിന് എടുക്കുന്ന ആ ചിതയുടെ 3 ഭാഗത്തു നിന്ന് എടുക്കുന്ന അസ്ഥി ശുദ്ധീകരിച്ച് ക്രിയകൾ ചെയ്ത ശേഷം വേവാത്ത, അതായത് പച്ചക്കുടത്തിലാക്കി പ്ലാവിൻ്റെ ചുവട്ടിൽ വിളക്ക് വെച്ച് തെക്കോട്ട് നിന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് എടുക്കാറില്ല, പിന്നീട് വിളക്ക് വയ്ക്കാറുമില്ല. ആ സ്ഥാപിക്കുന്ന സമയത്ത് മാത്രമാണ് വിളക്ക് വയ്ക്കാറുള്ളത്, പിന്നീട് വിളക്ക് വയ്ക്കാറില്ല, വയ്ക്കേണ്ടതാനും. കാരണം അത് അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, അത് പിന്നീടെടുത്ത് ജലാശയത്തിൽ കളയാറുമില്ല. അങ്ങനെ എടുക്കേണ്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എടുക്കണമെന്ന് വ്യവസ്ഥയില്ലാത്തത് കൊണ്ടാണ് വേവാത്ത പച്ചക്കുടത്തിലാക്കി അവിടെ സ്ഥാപിക്കുന്നത്. കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ ആ കുടം അലിഞ്ഞ്, കാരണം വേവാത്ത കുടമാണ്, അത് അലിഞ്ഞ് മണ്ണിലേക്ക് ചേരും, അസ്ഥി അവിടെ അവശേഷിക്കും. അവശേഷിക്കുന്ന അസ്ഥിയിലെ നെഗറ്റീവ് ചൈതന്യത്തെ, ആ അസ്ഥിയിലൊക്കെയുള്ള നെഗറ്റീവ് ചൈതന്യത്തെ ആ പ്ലാവിൻ്റെ വേരിലെ കറകൾ, ആ വേരിനൊക്കെ കറയുണ്ടാവും, ആ കറകൾ ആ നെഗറ്റീവ് ചൈതന്യത്തെ വലിച്ചെടുത്ത് നിർവീര്യമാക്കി തീർക്കുന്നു. അപ്പോൾ അതോടുകൂടി ആ ഒരു അത്തരത്തിലുള്ള നെഗറ്റീവും അവിടെ നിന്ന് ഇല്ലാതാവും. ഇതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത, അല്ലെങ്കിൽ പ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെ വേണം എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രം ഇതാണ്. അതുകൊണ്ട് അത് പിന്നീട് എടുത്തുകൊണ്ട് പോവുകയല്ല വേണ്ടത്. പിന്നെ ചിലർ ഈ അസ്ഥി എടുത്ത് എവിടെയെങ്കിലും മറ്റൊരിടത്തൊരു തറ കെട്ടി അതിനുള്ളിൽ ഈ അസ്ഥിയും വെച്ച് തറ കെട്ടി വിളക്ക് വയ്ക്കുന്ന ഒരു സമ്പ്രദായവും കണ്ടുവരുന്നു. ഇത് ഹൈന്ദവ സങ്കല്പ വിരുദ്ധവും ഹൈന്ദവ ആചാര വിരുദ്ധവും കൂടിയാണെന്ന് പറയാതെ വയ്യ. കാരണം അതൊരു സെമിത്തേരി സമ്പ്രദായം, സെമിത്തേരി സംസ്കാരം പോലെയാണ്. സെമിത്തേരി സംസ്കാരം ഭാരതീയമല്ല. അസ്ഥിത്തറ കെട്ടുന്നത് വൈദേശികമായ സെമിത്തേരി സമ്പ്രദായം പോലെ തന്നെയാണ്. അങ്ങനെ തറ കെട്ടി നിത്യവും വിളക്ക് വയ്ക്കേണ്ട. വേണ്ടത് ഗൃഹത്തിൻ്റെ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ, അതിന് സ്ഥാനകൽപ്പനയുണ്ട്, അത്തരത്തിൽ സ്ഥാനം കൽപ്പിച്ച് കണക്കനുസരിച്ച് തറ കെട്ടി, തുളസിത്തറ കെട്ടി നിത്യവും വിളക്ക് കൊളുത്തിയാണ് വേണ്ടത്. ആ സ്ഥാനത്താണ് അസ്ഥിത്തറ കെട്ടി പലപ്പോഴും വിളക്ക് കൊളുത്തുന്നത്. പിന്നെ ഈ പുണ്യനദിയിൽ നിമജ്ജനം ചെയ്യേണ്ടത് എന്താണെന്ന് ഒരു പക്ഷേ ചിന്ത വരാം. അത് സഞ്ചയനത്തിനെടുത്ത ആ മൂന്ന് ഭാഗത്തെ അസ്ഥിക്ക് ശേഷമുള്ള ചാരം, ആ ചാരം ഒരു പാത്രത്തിൽ, അതായത് കുടത്തിൽ, ഒരുപക്ഷെ അതിൽ ഈ ദഹിച്ചു പോവാത്ത ചെറിയ അസ്ഥികളുമൊക്കെ അതിനകത്തുണ്ടാകാം. ഇതാണ് ജലനിമജ്ജനം അല്ലെങ്കിൽ പുണ്യ നദികളിൽ ഒഴുക്കേണ്ടത്. ഒരുപക്ഷെ അത് മുഴുവനായി ചിലപ്പോൾ അവിടെ നിന്ന് വാരിയെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ എടുത്താലും അതിലൊക്കെ പിന്നെ കുറേ ക്ഷാരാംശം, ചാമ്പലിൻ്റെ ചാരത്തിൻ്റെ അംശം ഉണ്ടാകാം. അപ്പം അത്തരത്തിൽ ക്ഷാരാംശമോ അസ്ഥിയോ ഒക്കെ നിലനിൽക്കുന്ന ഭൂമിയെ, അത്തരം ഭൂമിയെ ശ്മശാനഭൂമി എന്നാണ് നമ്മുടെ പൂർവികർ പറയുന്നത്. അപ്പം ആ ഭൂമിയെ കൃഷിഭൂമിയാക്കാൻ അല്ലെങ്കിൽ സസ്യഭൂമിയാക്കാനുള്ള ക്രിയകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയാണ് പിന്നീട് ആ അസ്ഥി എടുത്തതിന് ശേഷം അത് മണ്ണിട്ട് മൂടി മൂന്ന് ഭാഗത്തായിട്ട് നവധാന്യങ്ങൾ വാഴ, തെങ്ങ് ഇവ വയ്ക്കുന്നത്. നവധാന്യം മുളപ്പിക്കലും വാഴ വയ്ക്കലും തെങ്ങ് വയ്ക്കലുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ സസ്യങ്ങളിലൊക്കെ ചിലപ്പോൾ വയ്ക്കുന്ന സസ്യങ്ങളിലൊക്കെ പ്രാദേശികമായ ഭേദമുണ്ടാകാം. ഏതായാലും ഇവ കുറഞ്ഞ കാലം തൊട്ട് കൂടുതൽ കാലം വരെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ നവധാന്യങ്ങളൊക്കെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മുളച്ച് വരും. വാഴയാണെങ്കിൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അത് മുളച്ച് വരും. തെങ്ങാണെങ്കിൽ ഏതാണ്ട് വർഷങ്ങളെടുക്കും അതിൽ നിന്നൊരു ഫലമുണ്ടാവാൻ. മുളച്ച് വരിക എന്ന് ഉദ്ദേശിച്ചത് ഫലവത്തായി തീരുക എന്നുള്ള ആശയത്തിൽ. അപ്പോൾ ഇതിലെ ഈ നവധാന്യങ്ങളുടെ ഫലങ്ങളോ അല്ലെങ്കിൽ വാഴയുടെ ആ ഫലങ്ങളോ ഒന്നും നമ്മൾ സ്വീകരിക്കാറില്ല. അതുതന്നെ തെങ്ങ് നട്ട് അത് വളർന്നു കഴിഞ്ഞാൽ, അത് കന്നി കായ്ച്ചാൽ ആ ഫലവും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പം അതിൻ്റെയൊക്കെ ആശയം, കാരണം ഈ ശ്മശാന ഭൂമിയിലെ നെഗറ്റീവ് എനർജി ആയിരിക്കും ആദ്യ ഫലത്തിലൂടെ പുറത്തേക്ക് വരിക. അപ്പം അത്തരത്തിൽ ആ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കലാണ് ഇത്തരം സസ്യങ്ങൾ നട്ടുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രത്തോളം ശാസ്ത്രീയമായിട്ടാണ് നമ്മുടെ പൂർവികർ ശ്മശാന ഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റിയിരുന്നത്. അപ്പം ഇതാണ് സെമിത്തേരി രീതിയും നമ്മുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. പ്രകൃതിയുടെ പുനരുജ്ജീവനം ഇവിടെ നടക്കുന്നുണ്ട്. സെമിത്തേരി ഭൂമി പിന്നീട് ഉപയുക്തമല്ല. ഫലമെന്താണ്? ഭൂമി നഷ്ടമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ശാസ്ത്രബോധം കൂടി അവലംബിച്ചുകൊണ്ടാണ് ദഹനം നടത്താനും, അതും നമുക്കറിയാം, ഭാരതീയ സംസ്കാരം അനുസരിച്ച് കുഴിച്ചിടാൻ പറയുന്നില്ല, ദഹിപ്പിക്കാനാണ് പറയുന്നത്. 11 ദിവസത്തിനകം മരിക്കുന്ന കുട്ടികളെ വേണമെങ്കിൽ കുഴിച്ചിടാമെന്ന് പറയുന്നുണ്ട്. ചിലപക്ഷമനുസരിച്ച് 6 മാസത്തിനകം എന്നും ഒരു സമ്പ്രദായം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഈ കാലഘട്ടത്തിനകത്ത് ആണ് മരിക്കുന്നതെങ്കിൽ കുഴിച്ചിടാം, ബാക്കിയൊക്കെ തന്നെ ദഹിപ്പിക്കാനാണ് വ്യവസ്ഥയുള്ളത്. ചിലർ പറയും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ ദഹിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം അതൊരു മാനസിക വിഷയമാണ്. അച്ഛനും അമ്മയും മകൻ്റെ ജഡം ദഹിപ്പിക്കുന്നത് കാണാനുള്ള ഒരു മാനസികമായ പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷേ അതിനൊരു ശാസ്ത്രീയമായ പിൻബലം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് ആ ദഹന പ്രക്രിയ പോലും ശാസ്ത്രീയമാണ്. ഇന്നിപ്പോൾ മറ്റ് അല്ലെങ്കിൽ കുഴിച്ചിട്ടിരുന്ന പലരും ദഹിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് സെമിത്തേരിയിൽ അടക്കിയിരുന്ന സമ്പ്രദായം മാറ്റി ദഹന പ്രക്രിയയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ പല മത മേധാവികളും മതാധ്യക്ഷന്മാരും അവരുടെ സമൂഹത്തോട് ആഹ്വാനം ചെയ്തത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടും ശാസ്ത്രീയമാണ് ഭാരതത്തിലെ സംസ്കാര സമ്പ്രദായം എന്നുള്ളതാണിത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, അവിടെയൊക്കെ ഈ സെമിത്തേരിയിലേക്ക് അടുത്തുള്ള കിണറുകളിലെ ജലമൊന്ന് പരിശോധിച്ചാൽ അറിയാം, വഴുവഴുപ്പുള്ള നെഗറ്റീവാർന്ന ജലമായിട്ടാണുള്ളത്. പക്ഷെ നമ്മുടെയൊക്കെ ഈ സംസ്കാരം കഴിഞ്ഞാൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അശുദ്ധി കിണറിലേക്ക് ഒന്നും തന്നെ വ്യാപിക്കുന്നത് കാണാൻ സാധ്യമല്ല. അപ്പം അത്രയും ശാസ്ത്രബോധത്തോടു കൂടിയാണ് നമ്മുടെ ഈ ആചാരങ്ങളൊക്കെ നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഏതായാലും ഈ പ്രകൃതിയുടെ പുനരുജ്ജീവനം, അതുപോലെ തന്നെ അതായത് ഭൂമിയെ സസ്യഭൂമി ആക്കി മാറ്റുന്ന ഒരു തലത്തിലാണ് നമ്മുടെ ഈ ആചാരം, നമ്മുടെ ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഇത് വെച്ചൊന്ന് ചിന്തിച്ചാൽ, ഇത്തരത്തിലൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അസ്ഥിത്തറ കെട്ടി അതായത് അസ്ഥി വെച്ച് വിളക്ക് വയ്ക്കാൻ നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, അത് വൈദേശിക സംസ്കാരം നമ്മിൽ ചെലുത്തിയ സ്വാധീന ഫലമായി വന്ന അനാചാരമാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ക്ഷേത്ര ദർശനത്തിലേക്ക് വന്നാൽ, നേരത്തെ സൂചിപ്പിച്ചു 16 കുളി കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്താം. അത് ഏത് ക്ഷേത്രത്തിലും പോകാം, പൊങ്കാലയിടാം. ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നവരാണെങ്കിൽ പുല കഴിഞ്ഞ് വ്രതമെടുത്ത് മലയ്ക്ക് പോവുക. മലയ്ക്ക് പോകാനുള്ള വ്രതത്തിനിടെ പുല വന്നാൽ പുല കഴിഞ്ഞ് വീണ്ടും വ്രതമെടുത്ത് മല ചവിട്ടുക. പുലക്കാലത്തെ വ്രതം പരിഗണിക്കില്ല എന്ന് സാരം. അപ്പം ഇതാണ് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് പുലവാലായ്മയുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ദർശനം, അതിൻ്റെ കാലാവധി ഇത്ര ദിവസമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണകളുണ്ട്. ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ചുരുക്കത്തിൽ ജനിച്ചാൽ 10 ദിവസം കഴിഞ്ഞും മരിച്ചാൽ 16 ദിവസം, അതായത് 15 ദിവസത്തെ പുലയും 16 കുളിയും കഴിഞ്ഞ് സാമാന്യമായി എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാം. ചില സമുദായത്തിൽ മാത്രം നേരത്തെ സൂചിപ്പിച്ച 11-ാം ദിവസത്തെ പുണ്യാഹത്തോടുകൂടി മാത്രമേ പുണ്യാഹത്തോടുകൂടി പോവാം. ക്ഷത്രിയരെ സംബന്ധിച്ച് 12 ദിവസമാണ് എന്നൊക്കെ സൂചിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള തന്തു ശാസ്ത്രബോധം ഒന്ന് തന്നെയാണ് ഭാരതീയരുടെ ആചാരവുമായി ബന്ധപ്പെട്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ഇത് എല്ലാവരിലേക്കും നിങ്ങൾ പ്രചരിപ്പിക്കുക, അറിഞ്ഞ് വേണ്ടവണ്ണം ആചരിക്കുക. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.